അതെ, പണ്ടൊക്കെ നമ്മൾ ഇങ്ങനെ എല്ലാവരോടും ലിഫ്റ്റ് ചോദിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു അല്ലേ? പണ്ട് കുറേ കാലങ്ങൾക്ക് മുമ്പ് വളരെ കുറച്ച് കാറുകളൊക്കെ അല്ലേ നേരത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ആ ചോദിക്കുന്ന ആളുകളും ഒരു പക്ഷേ നല്ലവർ തന്നെ ആയിരിക്കാം. ആ കാരണം ആ കാലഘട്ടങ്ങളിൽ നമ്മളോട് ലിഫ്റ്റ് ചോദിക്കുന്നവരും നമ്മളെപ്പോലുള്ളവരും എല്ലാം ഒരേ വിധത്തിൽ ഒരേ തരത്തിൽ ചിന്തിക്കുന്ന ആളുകളായിരുന്നിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. കാരണം ഇത്തരത്തിലുള്ള ഈ പറഞ്ഞ കാറിനകത്തേക്ക് ലിഫ്റ്റിന് കയറ്റിയിട്ട് ആ ഓടിക്കുന്ന സ്ത്രീയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന കഥകളൊക്കെ ഇപ്പോഴാണല്ലോ അധികം വരുന്നത്. അങ്ങനെ ഒരു ദിവസം ഞാൻ ഒരു ഫ്ലഡ് സമയത്ത് ഒരു ആൻറ്റിക്ക് ലിഫ്റ്റ് കൊടുത്തിരുന്നു. ആ ആൻറ്റി ഒരു ഞാൻ പറയുന്നില്ല അവരെ, ഞാനിപ്പോൾ റിവീല് ചെയ്യുന്നില്ല. ആ ആൻറ്റിക്ക് ഞാൻ ലിഫ്റ്റ് കൊടുത്തിരുന്നു. കൊടുത്ത് അത് കുറേ വർഷങ്ങൾക്ക് മുമ്പായിട്ടോ, എപ്പോഴും ഇനണ്ടേറ്റഡ് ആയിട്ട് കിടക്കുമായിരുന്നേ നമ്മുടെ തെരുവുകളൊക്കെ അവിടെ. ഇതേ ഞാൻ കുറേ നാളുകൾക്ക് കഴിഞ്ഞപ്പോൾ ഞാനും ഇങ്ങനെ കഷ്ടപ്പെട്ട് നോക്കി നിൽക്കുകയാണ് എങ്ങനെയാണ് പോവാന്നുള്ളത്. അപ്പോൾ എനിക്കും ഒരു പെൺകുട്ടി, ഞാനപ്പോൾ ഈ ആൻറ്റിയുടെ സ്ഥാനത്തായിട്ടോ, എനിക്ക് ഇനിയൊരു പെൺകുട്ടിയെ ലിഫ്റ്റ് തന്നു. ഞാനിത് പറഞ്ഞത് കർമ്മ എന്ന് വിളിക്കാനാണ്. നമ്മൾ ആർക്കോ എവിടെയോ ചെയ്ത ഇത് അപ്പോൾ ഞാൻ പക്ഷേ ഇത് ഓർത്തു എന്നുള്ളതാണ്, അതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഈ ലിഫ്റ്റ് കൊടുക്കുന്ന കാര്യത്തിൽ തന്നെ ആയിരിക്കും കേട്ടോ അത്, അത് അന്നത്തെ കാലം അതിനാണ് ഞാൻ പറഞ്ഞത്. സോ ഒന്ന് മൈൻഡിൽ വെച്ചോളൂ, എന്തെങ്കിലുമൊക്കെ നമ്മൾ മൈൻഡ്ഫുള്ളി ആയിട്ട് ആർക്കെങ്കിലുമൊക്കെ വേണ്ടി ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മളെ കാത്ത് എപ്പോഴോ എവിടെയോ എങ്ങനെയൊക്കെയോ ഒരു സഹായം വന്നു ചേരുന്നുണ്ടാകും. അത് ഉറപ്പിച്ചോ നിങ്ങൾ. ഇതൊരു ഒരു ക്വിക്ക് മോട്ടിവേഷനായിട്ട് മനസ്സിലോട്ട് എടുത്തോളൂ കേട്ടോ. കാരണം ഇപ്പോൾ എല്ലാവർക്കും ഒരുപാട് അനുഭവങ്ങളും ഒരുപാട് എന്നെക്കാളും നന്നായിട്ട് ഡെവലപ്പ് ചെയ്ത ആൾക്കാരും എല്ലാവരും ഉണ്ടാകും. പക്ഷേ ഞാൻ എൻ്റെ കുഞ്ഞു കുഞ്ഞു അനുഭവങ്ങളാണ് കേട്ടോ ഞാൻ പറഞ്ഞറിയിക്കാൻ ശ്രമിക്കുന്നത്. സോ നിങ്ങൾക്കത് ഉപകാരമാവും എന്നുള്ള ഇതുള്ളതുകൊണ്ടാണല്ലോ ഞാൻ പറയുന്നത്. സോ കർമ്മ എന്ന് പറയുന്നത് തെറ്റുകൾക്ക് മാത്രമല്ല എന്ന് എല്ലാവർക്കും അറിയാം. കർമ്മ ഈസ് സംതിങ് ദാറ്റ് വിൽ ബി റിവാർഡിങ് യു അറ്റ് വൺ പോയിന്റ് ഓഫ് യുവർ ലൈഫ് ടൈം കേട്ടോ.